ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇലയടയാണ്. ഞാൻ വഴണയിലയാണ് എടുക്കുന്നത്. വഴണയിലയിൽ കോട്ട് ചെയ്ത് വെക്കുന്ന, ഇങ്ങനെ ഇങ്ങനെ കൊമ്പിളായിട്ട് കോട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇതുപോലൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി, കുറച്ച് റാഗി പൗഡർ, പിന്നെ കുറച്ച് റവ, പിന്നെ ഇത് ചക്ക വരട്ടിയതാണ്. ചക്ക വരട്ടിയതിൻ്റെ മേളിൽ പഞ്ചസാര ഇടുന്നത് അത് ചീത്തയാവാതിരിക്കാൻ നമ്മൾ പഞ്ചസാര ഇട്ട് എടുത്തു വെക്കാറുണ്ട്. പിന്നെ കുറച്ച് വെല്ലം വേണം. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാം. ഏലക്കായുടെ പൊടി ഇട്ടിട്ടുണ്ട് ഗോതമ്പ് പൊടിയിലേക്ക്. ഇതിലേക്ക് 2 സ്പൂൺ റവ ഇടുന്നുണ്ട്. 2 സ്പൂൺ റാഗി പൗഡറാണ്. കുറച്ച് ചക്ക വരട്ടിയത് ഇടുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. ഒരുപാട് മധുരം ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ്. ചക്ക ഇല്ലെങ്കിൽ നമ്മൾ പഴം, നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ ആ പഴം അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഇടുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പും വേണം. 1 നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് ശർക്കര പാനി ഒഴിച്ച് ഇത് മിക്സ് ചെയ്യുക. ശർക്കര പാനിയൊക്കെ എല്ലാവരുടെയും മധുരത്തിന്റെ അനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരുപാട് മധുരം ചേർക്കുന്നില്ല. ഈ ചക്ക വരട്ടിയപ്പോൾ നല്ല മധുരം ചേർത്തിട്ടാണ് വരട്ടിയത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇങ്ങനെ ഇല എടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ മാവ് നിറയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇങ്ങനെ ഒരു ഈർക്കിലെടുക്കുക. ഈർക്കിലിൻ്റെ, ഒരു വലിയ ഈർക്കിലാണിത്, ഈർക്കിലിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. ഈർക്കിലിൻ്റെ അറ്റത്തൊരു കെട്ടിടുക. എന്നിട്ട് ഇത് അത്രയും ഇങ്ങനെ കോർത്തെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ മാല പോലെ കോർത്തെടുക്കാൻ പറ്റും. നമുക്ക് ഇത് എടുക്കാനും ഒക്കെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു മെത്തേഡിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഒരു ഈർക്കില്ല് കോർത്താൽ മതി. അപ്പോൾ ഇതൊന്നിച്ച് ഇങ്ങനെ എടുക്കാൻ കിട്ടും. ഇതിന് നമുക്ക് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി വേവിക്കാം. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പത്ത് 15 മിനിറ്റ് മതി. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോന്ന്. നോക്കാം, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അത് വെന്തിട്ടുണ്ടെന്നാണ്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും, എടുക്കാനും പറ്റും. വേഗം തന്നെ, ഒന്നും വിട്ടു പോവില്ല. നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആണ്. റാഗിയൊക്കെ ചേരുന്നതുകൊണ്ട് ഹെൽത്തി ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.